നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ? കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇന്ന് സെപ്റ്റംബർ 6 ആണ്. ഇന്നലെ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ച് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ടീച്ചേഴ്സ് ഡേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ? ടീച്ചേഴ്സ് ഡേയുടെ ദിവസത്തിൽ നമ്മൾ നമ്മുടെ ടീച്ചർമാരെ ഓർക്കുകയും അവർക്ക് ചെറിയ ചെറിയ സമ്മാനമോ അല്ലെങ്കിൽ കാർഡിൽ എഴുതിയ വിഷസോ ഒക്കെ ചെറുതായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്തോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാണ്? ഈ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറെ ഓർത്തെടുക്കുമായിരുന്നു. അപ്പം എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്. ടീച്ചറ് എപ്പോഴും വളരെ കൃത്യനിഷ്ഠയായ ടീച്ചറായിരുന്നു. കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ വരും, കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ നിന്ന് പോകും. അതായത് ഒരു പീരീഡ് കഴിയുമ്പോൾ അടുത്ത പീരീഡ് തുടങ്ങുന്നതിന് കറക്റ്റ് സമയത്ത് ഒട്ടും വൈകാതെ കൃത്യനിഷ്ഠയോടെ ക്ലാസ്സിൽ വരികയും ക്ലാസ്സിന്റെ കഴിയേണ്ട കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ നിന്ന് പോയി അടുത്ത ടീച്ചർക്ക് വരാനായിട്ട് ക്ലാസ് റൂം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പം ആ ടീച്ചറിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു വലിയ ക്വാളിറ്റിയാണ് കൃത്യനിഷ്ഠ. അതുപോലെ തന്നെ ആ ടീച്ചർ എപ്പോഴും വളരെ നീറ്റായിട്ട് ഡ്രസ് ചെയ്തിരിക്കും. എപ്പ കണ്ടാലും ഒരു ഫ്രഷ് ലുക്കാണ് ടീച്ചർക്ക്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചറുടെ ഒരു ക്വാളിറ്റി ആയിരുന്നു. ഈ രണ്ട് ക്വാളിറ്റീസും ടീച്ചറിൽ നിന്ന് എനിക്കൂടെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസാണ്. ടീച്ചർ എന്നെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാനതൊക്കെ പഠിച്ചിരുന്നു. ഏത് സബ്ജക്റ്റാ പഠിപ്പിച്ചതെന്ന് പോലെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ടീച്ചറുടെ ഈ രണ്ട് ക്വാളിറ്റിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അത് എന്റെ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. കൃത്യനിഷ്ഠമായിട്ടും നീറ്റായിട്ടും ഒക്കെ കുട്ടികളോട് ഇടപഴകണമെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ ഏതാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ടീച്ചർ ഇഷ്ടം? അതായത് നിങ്ങൾ ഓർത്തെടുക്കുമെന്ന് വിചാരിക്കുന്നു. ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കും അല്ലേ? എങ്കിലും ഞാൻ പറയാം. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ ജന്മദിനമാണ് ഇന്ന് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അദ്ദേഹം വളരെ നല്ല ഒരാളായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ് നമ്മളെ ഈ ദിവസം ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഈ കഥയൊക്കെ നിങ്ങൾ ഈ ടീച്ചേഴ്സ് ഡേ ദിനത്തിൽ സ്കൂളിൽ നിന്ന് കേട്ടിരിക്കും എന്ന് കരുതുന്നു. അപ്പം ഇന്ന് നമുക്ക് വീണ്ടും ഒരു ആക്ഷൻ സോങ് പഠിച്ചാലോ? നമ്പറുകൾ ഉള്ള ഒരു പാട്ടാണ്, ഒരു ആക്ഷൻ സോങ് ആണ്. നമ്പർ നെയിംസ് ഉള്ള ഒരു ആക്ഷൻ സോങ് ആണ്. ഈ ആക്ഷൻ സോങ്ങിന്റെ ആദ്യത്തെ വരിയില് 1 2 ബക്കിൾ മൈ ഷൂസ് എന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്നോ, നിങ്ങൾ കുനിഞ്ഞ് കാലിലെ ഷൂവിന്റെ കാൽപാദം വരെ പോയി ഇങ്ങനെ കാണിക്കണം കേട്ടോ. ഈ വീഡിയോയിൽ അത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് മുൻകൂട്ടി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആക്ഷൻ സോങ് പഠിച്ചാലോ? എല്ലാവരും നല്ല ഉഷാറായി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മുൻപിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടി കുറച്ച് കഥയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ പഠിപ്പിച്ച ആക്ഷൻ സോങ് ഒക്കെ പഠിച്ചോ? ഏത് ആക്ഷൻ സോങ് ആണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ട്. എന്നാലും നമുക്കിന്ന് ഈ ആക്ഷൻ സോങ് പഠിക്കാം. 1 2 Buckle my shoe. 3 4 Shut the door. 5 6 Pick up the stick. 7 8 Lay them straight. 9 10 A big fat hen. പഠിച്ചോ? ഇതിന്റെ ലിറിക്സ് ഇതിന്റെ വരി ഞാൻ താഴെ ചേർക്കാം കേട്ടോ. ഇത് 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിക്കുന്ന ഒരു നല്ല ആക്ഷൻ സോങ് ആണ്. നിങ്ങളത് പഠിച്ച് വീട്ടിലെല്ലാവരും കാണിച്ചു കൊടുക്കണം. ഞാൻ ഒന്നുകൂടെ വരിയുടെ അർത്ഥം പറയാം. 1 2 ബക്കിൾ മൈ ഷൂ, അപ്പൊ നമ്മള് കുനിഞ്ഞ് ഷൂ കെട്ടുന്ന പോലെ കാണിക്കണം. 3 4 ഷട്ട് ദ ഡോർ, വാതിലടച്ചു. 5 6 പിക്ക് അപ്പ് ദ സ്റ്റിക്സ്, സ്റ്റിക്സ് നമ്മൾ എടുത്തു വെച്ചു. 7 8 ലേ ദം സ്ട്രേറ്റ്, അത് നേരെ വെച്ചു. 9 10 എ ബിഗ് ഫാറ്റ്. അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീട്ടിലുള്ള എല്ലാവരും കാണിച്ചു കൊടുക്കാം. അപ്പൊ അടുത്ത വീഡിയോയില് കഥയായോ പാട്ടായോ പഠിക്കുന്ന കാര്യമായിട്ടോ ഇത് കാണാം. അതുവരേക്കും ബൈ ബൈ.